ഇത് മാസം കൊണ്ട് വെച്ചാൽ ഉണ്ടോ? നമ്മൾ ഡിയോ സ്റ്റാർട്ടിങ് റണ്ണിങ്ങിൽ വണ്ടി ഓഫായി പോയ ഒരു കംപ്ലയിൻറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് അയച്ച് ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, നിലവിൽ അതിൻ്റെ ബെൽറ്റ് പൊട്ടിയിട്ട് ആ ബെൻഡെക്സ് യൂണിറ്റ് ആ വീലിൻ്റെ ഉള്ളിൽ കയറി ജാമായതാണ് കേട്ടോ. ഓൾറെഡി കിടന്ന ബെൽറ്റ് ചാത്തൻ ബെൽറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം അതിൻ്റെ ഇത് വന്നേക്കാലും തന്നെ പൊട്ടി ഈ സൈഡ് കണ്ടോ. അത് ഒരു കട്ടയുടെ പൊളിഞ്ഞ് പോകുമ്പോൾ ബാക്കിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് പൊളിഞ്ഞ് വരും. ഇതങ്ങനെ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി ജാമായതാണ്. നിലവിലല്ലാണ്ട് വേറെ പ്രശ്നങ്ങളില്ല. അപ്പോൾ അതൊന്ന് മാറ്റി കഴിഞ്ഞാൽ സംഭവം റെഡി ആയിക്കോളും. ഓയിൽ ലെവലിൻ്റെ ദിവസം നോക്കുമ്പോൾ ഓയിൽ ലെവൽ ഇപ്പോൾ നിലവിൽ കാണിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ ആ ലെവൽ ഒരല്പം കുറവുള്ളത് പൊട്ടിക്ക് കുറവാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഒരു 200 മില്ലി കൂടി അതൊന്ന് ഫില്ല് ചെയ്യേണ്ടി വരും. അതൊന്ന് ഫില്ല് ചെയ്തിട്ടേക്കാം. അതേപോലെ തന്നെ ബെൽറ്റും അതിനകത്ത് അതിൻ്റെ രണ്ട് വീലും കൂടി കംപ്ലയിൻ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ഈ ഇരിക്കുന്ന വീല് ഇത് വേരിയൻ്റ് ബോഡി എന്ന് പറയും. അത് അതിനകത്ത് ഒരു 6 ബുഷുകൾ വന്നാണ്. ഈ ബുഷുകൾ അതിൻ്റെ ഉള്ളിൽ കിടന്ന് വർക്ക് ചെയ്യാനാണ്. അതിൻ്റെ ഇതും ബോസ് ഡ്രൈവ് എന്ന് പറഞ്ഞ യൂണിറ്റ്, ഇത് രണ്ടും തമ്മിൽ കറക്റ്റ് ടൈറ്റിൽ വേണം ഇറങ്ങി പോകാനായിട്ട്. ഇത് കിടന്ന് വർക്ക് ചെയ്ത് ഇത്രയും പ്ലേ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ സൗണ്ട് വ്യത്യാസം ഉണ്ടാവും. ഇത് നമ്മൾ കഴിഞ്ഞ സർവീസിൽ നമ്മൾ പറഞ്ഞ കാണിച്ചു തന്നിട്ടുണ്ടാവും ഇത് ഇതിൻ്റെ പ്ലേ. പക്ഷെ അതന്ന് അത്ര കോംപ്ലിക്കേഷൻ അല്ലാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ റീസെറ്റ് അയക്കുകയാണ്. ഇപ്പോഴും നമുക്ക് വേണമെങ്കിൽ ബെൽറ്റിൻ്റെ കേസിന് വേണ്ടിയിട്ട് ബെൽറ്റ് മാത്രം മാറിയിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. പക്ഷേ ഈ ഒരു കംപ്ലയിൻറ്റിന് വേണ്ടി നമ്മൾ വീണ്ടും ഒഴുകിയിട്ട് വരും. കാരണം ഞാൻ ഇത് ബെൽറ്റ് കൂടുതലാവും തോറും സൗണ്ടിൽ വ്യത്യാസം വരും. പിന്നെ അതേപോലെ തന്നെ ഈ വന്ന ബുഷുകളുടെ തേമാനത്തിൽ വ്യത്യാസം ഉണ്ടാവും. അതേപോലെ തന്നെ അതിൻ്റെ സൈഡിൽ എവിടെ ഇത് ഇതിൻ്റെ ഈ കവറിങ് പോയി സൈഡിൽ എവിടെ ടച്ച് ചെയ്ത് പൊട്ടി പുറത്ത് വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഇത് വെറും അലുമിനിയം പീസാണ് ഈ കവർ കേട്ടോ. അപ്പോൾ അത് മാറ്റണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ മാറ്റേണ്ട ഐറ്റംസ് പറയാം. ഒന്ന് ഈ പീസ്, പിന്നെ ഒന്ന് ഈ ബുഷ്. ബുഷ് മാറണമെന്ന് പറയാൻ കാരണം ഇതിൻ്റെ ഇവിടെ വന്ന ശരിക്കും പ്ലേറ്റിംഗ് ഒക്കെ പോയിട്ട് ഇനി ഇത് കൊണ്ട് നമുക്ക് പുതിയതുമേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ചെറിയൊരു റഫ്നെസ് ഉണ്ട്, അത് വെച്ചിട്ട് ഈ വീലിൻ്റെ ഈ ഫേസ് വീണ്ടും അതേപോലെ തന്നെയാവും. അതുകൊണ്ടാണ് ഇത് മാറേണ്ടി വന്ന മാറണം എന്ന് പറഞ്ഞതിൻ്റെ വെച്ചിട്ടോ. അപ്പോൾ 1, 2 അതേപോലെ തന്നെ ബെൽറ്റ് ഇത്ര ആയിട്ടാണ് നമുക്ക് മാറേണ്ടത്. പിന്നെ എഞ്ചിൻ ഓയിൽ ഒരല്പം ടോപ്പ് ഒരു 200 ml ടോപ്പ് ചെയ്യാനുണ്ട്. കാരണം ഓയിൽ ലെവൽ മാക്സിമം ലെവലിലാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് വാട്സാപ്പിലേക്ക് ഇടാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ.